നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റും അതായത് ടി ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുകയാണ് അതിലെ ആദ്യ അതിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും ആദ്യമായിട്ട് ഒരു ലോകകപ്പ് വേദിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ ആണല്ലോ ട്വിറ്ററിലും അതുപോലുള്ള സോഷ്യൽ സോഷ്യൽ മീഡിയകളിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ ഏതാനും ദിവസങ്ങളായിട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ വക്കാർ യൂണിസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു മുൻ ക്രിക്കറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചതിന് തോൽപ്പിച്ചു കഴിഞ്ഞ് അവരുടെ ഓപ്പണർ ഗ്രൗണ്ടിൽ നമാസ് നിസ്കാരം നടത്തിയത് അതിനെ പരാമർശിച്ചാണ് അതായത് ഹിന്ദുക്കളുടെ മുന്നിൽ അദ്ദേഹം ആ ഒരു നിസ്കാരം നമാസ് നിസ്കാരം നടത്തിയതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചത് എന്ന രീതിയിലൊരു പരാമർശമുണ്ടായി വ്യാപകമായിട്ടുള്ള രീതിയിൽ അതിന് വിമർശനം അതിനെ നേരെ വിമർശനങ്ങളുണ്ടായി നമ്മുടെ മുൻ ക്രിക്കറ്ററായിരുന്ന വെങ്കടേഷ് പ്രസാദ് തന്നെ അതൊരു ജിഹാദി മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ ടീറ്റിടുകയുണ്ടായി ഹർഷ ബോഖ്ലേ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിനെപ്പറ്റി യാതൊരു മറ്റു യാതൊരു രീതിയിലും ആ ആരോപണവിധേയനായിട്ടുള്ളൊരു വ്യക്തിയല്ല വളരെ നല്ലൊരു കമൻറ്റേറ്ററിയാണ് എല്ലാം ഒരു നിസ്പശനാണ് ഒരു രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല മതപരമായിട്ടും അദ്ദേഹത്തിനെ പറ്റി ഇന്നോളം ആർക്കും ഒരു പരാതിയില്ല അത്തരം വ്യക്തി പോലും ആ പരാമർശത്തിന് അതായത് വക്കാർ യൂണിസിൻ്റെ ആ പരാമർശത്തിനെതിരെ വരികയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ രൂക്ഷമായതിനെ വിമർശിക്കുകയും ചെയ്തതിനു ശേഷം വക്കാർ യൂണിസ് ആ പരാമർശം തിരുത്തി മാപ്പ് പറയുകയുണ്ടായി ഇവിടുത്തെ ഇവിടുത്തെ വിഷയം ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നു എന്താണ് ഇവർക്ക് പറ്റിയത് ഇതൊരു കളിയല്ലേ എന്നിട്ടും ഈ പാക്ക് ക്രിക്കറ്റ് താരം അതും ഒരു താരം ഇങ്ങനെയൊക്കെ പറയാൻ പറയാൻ പാടുണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ അതിശയപ്പെടുന്നു കണ്ടു അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ഉള്ള കാലം മുതലേ ഇത്തരം സംഭവങ്ങൾ അവരുടെ കൂടപ്പറപ്പ് തന്നെയാണ് അതിലെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് പറയാം ഒരിക്കൽ അൻവർ എന്ന വ്യക്തി അദ്ദേഹത്തിനെ നമുക്കൊക്കെ അറിയാമായിരിക്കും ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഏറ്റവും ഉയർന്ന സ്കോർ ഉണ്ടായിരുന്നത് പിന്നീടത് നമ്മുടെ സച്ചിൻ ഇരുന്നൂറ് അടിച്ചു പിന്നീട് നമ്മുടെ നിരവധി ഇന്ത്യക്കാർ മൂന്നോളം ഇന്ത്യക്കാർ തന്നെ ഡബിൾ സെഞ്ചുറി അടിച്ചവരുണ്ട് ഈ സൈ അൻവർ എന്ന വ്യക്തി ഒരിക്കൽ പറഞ്ഞു മുസ്ലീങ്ങളല്ലാത്ത എല്ലാവരും നരകത്തിൽ കിടന്ന് തീയിൽ കിടന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇനി ഈ വക്കാർ യൂസ് തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ബോളേഴ്സിന് വേഗതയിൽ ബോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവർ ബീഫ് കഴിക്കുന്നവരല്ല അതുകൊണ്ട് പക്ഷേ നമുക്കറിയാം നമുക്കിപ്പോൾ നല്ല അതിവേഗത വേഗതയിൽ ബോൾ ചെയ്യുന്ന ഉണ്ട് ലോകത്ത് തന്നെ ഒന്നാം റാങ്കിലും രണ്ടാം റാങ്കിലും അല്ലെങ്കിൽ ആ മുൻനിര റാങ്കിൽ നിൽക്കുന്ന എത്രയോ നല്ല ഫാസ്റ്റ് ബോളേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട് പിന്നീട് ഒരിക്കൽ ഇൻസമാൻ പറഞ്ഞു എല്ലാ നോൺ മുസ്ലിംസിനെയും മുസ്ലിം അല്ലാത്ത എല്ലാവരെയും ആ മുസ്ലിം ആക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം എന്ന് ഇനി സക്ലൈൻ മുസ്താഖ് എന്ന് പറഞ്ഞാൽ വേറൊരാളുണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതായത് ഒരു ബാറ്റ്സ്മാനോട് പറഞ്ഞതാണ് ഒരു മുസ്ലിം അല്ലാത്ത ഒരു ബാറ്റ്സ്മാനോട് പറഞ്ഞതാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങളുടെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് തന്നെ ഇരട്ടയാവും പിന്നീട് ഇങ്ങനത്തെ ഹേറ്റ് സ്പീച്ചുകൾ അല്ലെങ്കിൽ മതം മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അപ്പോൾ ഇപ്പോൾ ഈ വക്കാർ യൂണിസ് നടത്തിയത് ആദ്യമായിട്ടൊന്നുമല്ല എന്ന് മനസ്സിലായില്ലേ ഇത് ഇവർ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് മുമ്പൊരിക്കൽ സാനിയ മിർസയുടെ ഭർത്താവായിട്ടുള്ള ഷോയ്ക് മാലിക് ഒരു മത്സരത്തിന് ശേഷം എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും നന്ദി പറയുകയുണ്ടായി മുസ്ലിം രാജ്യങ്ങൾക്കും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കും നന്ദി പറയുകയുണ്ടായി പക്ഷേ അഫ്രീദ് അത് കഴിഞ്ഞു വന്ന അദ്ദേഹം അത് വിവേകപൂർവ്വം തന്നെ വളരെ നല്ല രീതിയിൽ ആ സംസാരം അവസാനിപ്പിക്കുകയുണ്ടായി അവർ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനും പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആളുകൾക്കും ഈ മതചിന്ത വർഗീയ ചിന്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ ഹേഡ് സ്പീച്ച് അതവരുടെ രക്തത്തിൽ അലിഞ്ഞു തീർന്നതാണ് അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല പിന്നെ ഇപ്പോൾ വക്കാർ യൂണിസ് മാപ്പ് പറഞ്ഞതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ കാരണം ഹർഷ ബോഖ്ലെ പോലെ ആ ക്രിക്കറ്റിനെയൊക്കെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വളരെ വളരെയേറെ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാർക്കും അതേപോലെ തന്നെ കളി ആരാധകരും ഒക്കെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ ഖണ്ിക്കാനുള്ള സംഗതിയൊന്നും വക്കാർ യൂണിസിൻ്റെ ഇല്ലാതായിപ്പോയി രണ്ട് ഭാവിയിൽ ഐ സി സിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ടി വന്നാൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പരാമർശങ്ങൾ തിരിച്ചടിയാവുമെന്നും ഹർഷ ബോഖ്ലേ പോലുള്ളവർക്ക് ഐ സി സിയിലൊക്കെയുള്ള സ്വാധീനമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഈ അവസാന നിമിഷം വേറെ മാർഗമൊന്നുമില്ലാതെ ഗത്യന്തരമില്ലാതെ പക്കാർ യൂന്യൂസ് മാപ്പ് പറഞ്ഞത് ഇത് മാത്രമാണ് യാഥാർത്ഥ്യം വെബ് ഡെസ്ക് തത്വമായി